മാളികപ്പുരിക്കൽ തറവാട്ടിന്ന് പെണ്ണ് ചോദിക്കാനും മാത്രം ധൈര്യമായോ നീലാണ്ടനെ? മുഖം അടച്ചൊന്ന് കൊടുത്തിട്ട് ഇറങ്ങി പോരായിരുന്നില്ലേ ഗോന്തേട്ടനെ? തോന്നാഞ്ഞിട്ടല്ല, ഇറങ്ങി പോന്നിട്ട് എന്താ ചെയ്യാന്ന് ഓർത്തിട്ടാ. അഭിമാനത്തെക്കാൾ വലുതായിരിക്കുന്നു ഇപ്പൊ നാലഞ്ചെണ്ണത്തിന്റെ വയറ് പോറ്റിയാന്നുള്ളത്. അതുകൊണ്ട് എല്ലാം സഹിക്കുക. എന്റെ മോനെ ചതിച്ചെല്ലാം കൈക്കലാക്കി രണ്ടാത്മാക്കളെ പട്ടടയിൽ അടിച്ചിട്ടും കൂടി തീർന്നില്ലേ അവന്റെ മുറുമുറുപ്പ്? ആയുസിന്റെ വലിപ്പം കൊണ്ട് തലനാരിയുടെ ഭാഗ്യത്തിന് കൂട്ട ആത്മഹത്യെന്ന് എന്റെ നന്ദിനി മോളെ തിരിച്ചു കിട്ടിയത്. അവളെയും കൂടി കുരുതിക്ക് കൊടുക്കണോ ഞാൻ? എന്താ ഇറക്കി വിടുമെന്ന് ഭയപ്പെടുത്തിയ? ഓച്ചാലിച്ച് ഞാൻ അവന്റെ കാലി വീഴുമെന്ന് കരുതിയോ? പോട്ടെ, നമുക്കതൊന്നും കാര്യാക്കണ്ട. പേവാക്കിന് പൊട്ടി ചെവിന്ന് കൂട്ടിയാ മതി. നമുക്കിപ്പോ ചെയ്യാനുള്ളത് എത്രയും വേഗം നന്ദിനിയുടെ മംഗല്യം നടത്തുക എന്നുള്ളതാ. അല്ല, എന്നേക്ക് വരുമെന്ന് അവരെഴുതിയിരിക്കുന്നേ? വരണ തിങ്കളാഴ്ച. എന്റെ കുട്ടിയുടെ കൈപിടിച്ചൊന്ന് ഇറക്കി വിട്ടിട്ട് ഏത് പെരുവഴിയിലേക്ക് വേണമെങ്കിലും ഇറങ്ങായിരുന്നു. ചാവാൻ ഒരുക്ക. അങ്ങനെയൊന്നും കരുതണ്ട ഭാരതി, ഭഗവതി അത്രക്കങ്ങ് കൈവിടുവോ? പിന്നെ അവരെത്ര പേര് വരുന്നു മറ്റോ ഉണ്ടോ കത്തില്? ഒരു 10-15 പേരുണ്ടാവും തോന്നണേ. എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു രൂപമില്ല. എത്രയോ പേർക്ക് ഇല നിറച്ച് വിളമ്പിക്കൊടുത്ത കയ്യായത് ഇപ്പോ വിഷമിക്കാണ്ടിരിക്കേ, ഒക്കെ ഭംഗിയാവും. ഉണ്ടായ കാലത്ത് ബന്ധുത്വം പറയാനും ഒരു വിശേഷം ഉണ്ടായ ഓടിപ്പാഞ്ഞെത്താനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും തിരക്കാൻ ഗോന്തേട്ട മാത്രമേ ഉള്ളൂ. ഈ കണ്ണേര് കാണാൻ വയ്യാത്തത് കൊണ്ടാ ഇങ്ങോട്ട് വരാൻ മറിക്കണേ. കണ്ണു തുടക്കേ. അല്ല, ജപ്തി കാര്യങ്ങളെ കുറിച്ച് നന്ദിനിക്ക് വല്ലതും അറിയുവോ? ഒന്നും ഞാൻ അറിയിച്ചിട്ടില്ല. എന്തോ കടങ്ങൾ ഉണ്ടെന്നേ അറിയൂ. വിസ്തരിച്ച് പറഞ്ഞിട്ട് എന്തിനാ അവളെ കൂടി വിഷമിപ്പിക്കണേ? എല്ലാം വിധിയ ഇല്ലേ? പിന്നെ തൊടിയിലെ ഒരു ആഞ്ഞിൽ വെട്ടിക്കൊടുത്താൽ എത്ര രൂപയാ കിട്ടണേ? ഇതിപ്പോ മുഖം നോക്കണ കണ്ണാടിക്ക് പോലും ജപ്തി നമ്പർ ഇട്ടിരിക്കല്ലേ ആ ദുഷ്ടന്മാര്. എല്ലാത്തിലും ഭഗവതി ഒരു വഴി കാണിച്ചു തരും. ഞാൻ ഇറങ്ങട്ടെ. ഇതെവിടെയാ ഈ കറകി നടക്കണേ? കണിയാൻ വൈദ്യരെടുത്ത് പോയതാ. അതെ, ഇവിടെ ചില വിശേഷങ്ങളൊക്കെ നടക്കാൻ പോവുക. നേരത്തിലും കാലത്തിലും ഇവിടെ ഉണ്ടാവണം. ഒരാളായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ. എന്ത് വിശേഷം മുത്തശ്ശി ഇവിടെ നടക്കാൻ പോണേ? എന്താ വിശേഷം നടക്കാൻ പോണെന്ന് ഗോവിന്ദമാമ പറഞ്ഞു. നന്ദിനി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നാ മതിയോ? അവളുടെ കല്യാണം നടത്തണ്ടേ നമുക്ക്? മുത്തശ്ശിയോട് ഞാനത് ഇപ്പൊ പറയുന്നു വിചാരിച്ചുള്ളൂ. തിങ്കളാഴ്ച മനക്കത്തറ വരെ നീ ഒന്ന് പോണം. എന്തിനാ? നന്ദിനിക്കുട്ടിയെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. പാലം വഴി കാറിലാ വരിക. വഴി തെറ്റാതെ നീ വേണം കാത്തുനിന്ന് കൂട്ടിയിട്ട് വരാം. അത് കുട്ടിനേറ്റു. ആരാ വരണേ? നന്ദിനിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോണ ചെക്കനും പിന്നെ അയാളുടെ ബന്ധുക്കളും. അതെന്തിനാ? ഞാനല്ലേ നന്ദിനിക്കുട്ടിയുടെ മുറച്ചക്കൻ. പിന്നെന്തിനാ വേറെ ചെക്കൻ കല്യാണം കഴിക്കണേ? അയ്യടാ, കല്യാണം കഴിക്കാൻ പോണ ഒരു മുറച്ചേർക്കൻ. മന്ദബുദ്ധിയുടെ മനസ്സിലിരിപ്പ് ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെന്തിനാ നന്ദിനിക്കുട്ടിക്ക് ഇഷ്ടാന്ന് പറഞ്ഞ? ഇഷ്ടാണെന്ന് പറഞ്ഞോ? കരുമാടിയോ? വഴിയിൽ ഓടി വന്ന് കുട്ടനെ കെട്ടിപ്പിടിച്ചപ്പോ കുട്ടൻ വീണില്ലേ? അപ്പൊ നന്ദിനിക്കുട്ടി ചിരിച്ചില്ലേ? എന്തിനാ ചിരിക്കണെന്ന് വെച്ചപ്പോ കുട്ടന്റെ കവളത്തിൽ പിടിച്ചിട്ട് ഇഷ്ടണ്ടായിട്ടെന്ന് പറഞ്ഞില്ലേ? ആവൂ, അതാണോ? ആള് കൊള്ളാലോ. ഇങ്ങനെ വളച്ചൊടിക്കാനുള്ള നല്ല ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. കുട്ടി അത്ര കുട്ടി. ദേ, അവരെ കൂട്ടിക്കൊണ്ട് വരാൻ ഇവൻ അയക്കണ്ടോ. നീ ഒന്നകത്ത് പോയേ, അവനോട് ഞാൻ പറഞ്ഞോളാ. ആളുകൾ പറഞ്ഞ് ഇളക്കി വിടുന്നതാ ഓരോന്നും. മോനെ, നന്ദിനി പഠിച്ച കുട്ടിയല്ലേടാ. നീയല്ലേ അവളെ നല്ലൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടത്. മുത്തശ്ശി പറയണത് മോന് മനസ്സിലാവണുണ്ടോ? ആരാ എന്താന്നൊക്കെ അവര് ചോദിച്ചാ വിസ്തരിച്ചൊന്നും പറയാൻ പോണ്ട. വഴി കാണിക്കാൻ പറഞ്ഞയച്ചതാന്ന് മാത്രം പറഞ്ഞാ മതി. മനസ്സിലായോ? കരേണ്ട, പോയി കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വാ. മുത്തശ്ശി കഞ്ഞി തരാം. ഈ വിവരങ്ങളൊക്കെ അവരറിഞ്ഞ പിന്നെ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ അവനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി അവന് ചെല്ലം കൊടുത്ത് വഷളാക്കണേ. ആരൊക്കെ തള്ളി പറഞ്ഞാലും
പടിയടച്ച് പിണ്ണം വെച്ചാലും എന്റെ സുഭദ്ര മോളുടെ വയറ്റിൽ പിറന്നതല്ലേ. എനിക്കവനെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റൂ. അമ്മേ, അമ്മയല്ല പറഞ്ഞ നന്ദനക്കുട്ടി എന്നെ മുറപ്പെണ്ണ, ഞാനാ കല്യാണം കഴിക്കാൻ പോണേന്ന്. എന്നിട്ടിപ്പോ വേറെ ചക്കും കെട്ടാൻ പോവാടിയേ. എന്തിനാടാ കരയണേ? ആശാനെ, എല്ലാവരും കൂടി പറഞ്ഞെന്നെ പറ്റിക്കായിരുന്നു. നന്ദനക്കുട്ടിനെ വേറെ ചക്കും കല്യാണം കഴിക്കാൻ പോവാ. അതെങ്ങനെയാ, അവക്ക് നിന്നെ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞേ? പറഞ്ഞതാ. എന്നിട്ട് ബില്ലെന്ന് കള്ളക്കൊതി പറയാ. ഓട്രാ, നീ കരയണ്ട, സാരമില്ല. എനിക്ക് തയ്ക്കാൻ പറ്റണില്ല. ആശാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ? എന്താശാനെ? പലരും പലതും പറഞ്ഞ് നമ്മളെ ഇളക്കും, മോഹിപ്പിക്കും. പക്ഷെ നമ്മൾ മോഹിക്കാൻ പാടില്ല, നമുക്ക് മോഹിക്കാൻ അവകാശമില്ല. ആളുകൾക്ക് മുഴുവൻ ചിരിക്കാനുള്ള ജന്മമാണ് നമ്മുടെ. അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും സഹിക്കണം, കരയാൻ പാടില്ല. കരച്ചിലെ അടക്കി പിടിച്ച് ചിരിക്കണം. തോമാ ചേട്ടാ, രണ്ടരയ്ക്ക് പഴം നീ ഉരിഞ്ഞ് തിന്നോടാ കുട്ടാ. എന്റെ അമ്മോ, ദാന്റെ പഴം കൂടിത്താ. എന്റെ കർത്താവെ, നീ കൊല മുഴുവൻ തീർത്തോ? രണ്ടു രൂപ ഉള്ളു, ബാക്കി ഞാൻ വൈകിട്ട് അരി ആട്ടി തരാം തോമച്ചേട്ടാ. എത്ര ദിവസം അരി ആട്ടിയാലാടാ ഈ കാശ് മുതലാവുന്നത്? കുട്ടം പുതിയ ഉടുപ്പ് കെട്ട് ഷൈൻ ചെയ്താണല്ലോ, പക്ഷെ അല്പം കൂടി ലൂസ് വേണമായിരുന്നു. പോരാത്ത ലൂസ് അവനുണ്ടല്ലോ. മെമ്പർ പറഞ്ഞ് ശരിയാ. ഇതൊക്കെ ഇട്ടുണ്ട്. എങ്ങോട്ടാ? എങ്ങടും പോണതല്ല, ചെക്കന്റെ കാറ് നോക്കി വന്നതാ. ചെക്കന്റെ കാർ? ആ, നന്ദിനിക്കുട്ടിയെ കെട്ടാൻ പോണ ചെക്കൻ കാറിലെ വരുന്നത്. വഴി തെറ്റാതെ കൂട്ടുകൊണ്ടു വന്നതാ. ഈ മാളിയപ്പുറ തറവാടിലേക്കുള്ള വഴി ഏതാ? വഴി തന്നെയാ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതാ ഞാൻ. ഇതിലും നന്ദിനിക്കുട്ടിയെ കെട്ടാൻ പോണ ചെക്കനെ ഏതാ? ഞാൻ തന്നെ. എന്താ? ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്തിനാ? ഒന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങ്. മെട്ടിക്കനാ, കാണാൻ നല്ല രസാണല്ലേ. നീ ഇങ്ങോട്ട് കേറടാ, ഏതോ ലൂസ് ചെക്കനാ. വണ്ടി വിട്. ഈ വഴിക്കാണ് നമുക്ക് അങ്ങോട്ട് പോണ്ടത്. കൂടുതലൊന്നും വിസ്തരിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞു. അയ്യോ, കുട്ടനുണ്ട്. വലിയ സ്ഥലമൊന്നുമില്ല. അയ്യോ, കുട്ടനും കൂടെ കൊണ്ടുപോ. കുട്ടനുണ്ട്. അയ്യോ, കുട്ടനുണ്ട്. വണ്ടി നിർത്ത. അയ്യോ, കുട്ടനില്ലാണ്ട് ഞാൻ കുട്ടനെ മുത്തശ്ശി വായിച്ചു പറയാ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം. ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം. നല്ല മാങ്ങ പറിച്ചു തരാം.